Hello friends, welcome to Sattu's Kitchen. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു റെസ്റ്റോറന്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ ആണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് പുറത്തൊക്കെ പോയി കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം വേണ്ട. വീട്ടിൽ തന്നെ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലായിട്ട് നമുക്ക് ഇതൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കോളിഫ്ലവർ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഈ കോളിഫ്ലവറിൽ നല്ല വിഷാംശവും പിന്നെ പുഴുക്കളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പോയി കിട്ടും. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം ഉപ്പൊന്നും അതിൽ പിടിക്കില്ല. അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ കുറച്ചൊക്കെ ഉപ്പ് പിടിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റോളം നമുക്ക് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം, ഒരു സോഫ്റ്റായി കിട്ടണം. അപ്പോൾ ഇത് നന്നായി തിളപ്പിച്ചിട്ട് ഞാനിതൊന്ന് വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് നല്ല തിക്കാവാനും പറ്റില്ല, പിന്നെ ലൂസാവാനും പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺസിസ്റ്റൻസിൽ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മാത്രമേ നമുക്കിത് മിക്സാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ബാറ്ററൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനെടുത്ത കോളിഫ്ലവറിൽ പകുതി കോളിഫ്ലവർ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഇത് കോരി മാറ്റാം. ഇതുപോലെയും ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇനി അതിലേക്ക് ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവയെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്നും അധികം കുക്കാവേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് വാടി കിട്ടിയാൽ മതി. പിന്നെ ഞാൻ അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗവും ഞാൻ അതിലേക്ക് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കണം. ഈ സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പുമാണ് നമ്മുടെ ഗോബി മഞ്ചൂരിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ ഇവ രണ്ടും നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുട്ടികൾക്കൊന്നും നല്ലതല്ല. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ആയി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത കോളിഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവയൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ചെറുതായി അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പ്രിംഗ് ഒനിയനൊക്കെ
കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടാവും. നമുക്ക് റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. ഗോബി മഞ്ചൂരിയൻ നമുക്ക് പൊറാട്ടയുടെ കൂടെയും ഗുബൂസിൻ്റെ കൂടെയും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്.